ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാജിദാസ് ക്രിയേഷൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കോട്ടൺ ബെഡ്ഷീറ്റുമായിട്ടാണ് അതിന് നിങ്ങൾക്ക് കാണാം നീളത്തിൽ രണ്ട് ക്ലോത്തുകൾ തമ്മിൽ ജോയിൻറ് ചെയ്താണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് അതിന് ഏഴര മീറ്റർ ക്ലോത്താണ് വേണ്ടത് രണ്ടര മീറ്റർ ഡിസൈനർ ക്ലോത്തും രണ്ടര മീറ്റർ രണ്ടര മീറ്റർ കട്ട് ചെയ്തെടുത്ത അഞ്ച് മീറ്റർ പ്ലെയിൻ ക്ലോത്തും ആണ് നമുക്ക് ക്ലോത്ത് ഒന്ന് വിരിച്ചിടാം കോട്ടൺ ക്ലോത്ത് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കളർ ഇളകാത്ത ക്ലോത്ത് വേണം സെലക്ട് ചെയ്തെടുക്കാൻ ഞാൻ ഇവിടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ക്ലോത്താണ് ഉപയോഗിച്ചിരിക്കുന്നത് പല റേറ്റിലും പല ക്വാളിറ്റിയിലുമുള്ള ക്ലോത്തുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമുക്ക് പ്ലെയിൻ ക്ലോത്ത് ഡിസൈനർ ക്ലോത്തിൻ്റെ മുകളിൽ വിരിച്ചിടാം നീളത്തിൽ വിരിച്ച് നമുക്ക് ആ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് ക്ലോത്തിൻ്റെയും നല്ല വശങ്ങൾ വെച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ ഇതേപോലെ നമുക്ക് നെക്സ്റ്റ് സൈഡും ചെയ്തെടുക്കാം നീളത്തിൽ തന്നെ പ്ലെയിൻ ക്ലോത്ത് വിരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും രണ്ട് എഡ്ജും ഒരേപോലെ വരാൻ ശ്രദ്ധിക്കുക അര ഇഞ്ച് വിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്യുക എങ്കിൽ സ്റ്റിച്ചിങ് എൻഡ് ഫിനിഷിംഗ് ആയി വരുന്നതാണ് നമുക്കിപ്പോൾ ഒരു സൈഡ് ഏതാണ്ട് ഫിനിഷ് ആയിട്ടുണ്ട് ഇതേ രീതിയിൽ മറ്റേ സൈഡും നമുക്ക് ചെയ്തെടുക്കാം രണ്ട് സൈഡും ജോയിൻ്റ് ചെയ്തെടുത്ത ബെഡ്ഷീറ്റാണിത് ഇനി നമുക്ക് ബെഡ്ഷീറ്റിൻ്റെ വീതി അളന്നെടുക്കേണ്ടതുണ്ട് നമുക്ക് ആകെ ബെഡ്ഷീറ്റിന് തൊണ്ണൂറ് ഇഞ്ചാണ് വേണ്ടത് കോട്ട് ഫാമിലിക്കോട്ട് ബെഡ്ഷീറ്റാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതിനു വേണ്ടി നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്തെടുത്ത ബെഡ്ഷീറ്റ് നീളത്തിൽ രണ്ടായി മടക്കാം രണ്ടായി അടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് തൊണ്ണൂറിൻ്റെ പകുതി നാൽപ്പത്തി ഇഞ്ച് മാത്രമേ അടയാളപ്പെടുത്തേണ്ടതുളൂ നാൽപ്പത്തി അഞ്ചും നാൽപ്പത്തി അഞ്ചും തൊണ്ണൂറ് അപ്പം നമുക്കവിടെ രണ്ടായി അടക്കിയത് കൊണ്ട് വെറും ഇഞ്ച് മാത്രം അടയാളപ്പെടുത്തി കൊടുക്കാം നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ഞാൻ ഇവിടെ അഞ്ച് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ബാലൻസ് വരുന്ന ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അത് നമുക്ക് ബെഡ്ഷീറ്റിന് പില്ലോ കവറൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യാവുന്നതാണ് കട്ട് ചെയ്തെടുത്ത ബെഡ്ഷീറ്റാണിത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ നാല് സൈഡും മടക്കി എടുക്കുക എന്നതാണ് അതിന് നമുക്ക് അര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി ഒര ഇഞ്ച് കൂടി മടക്കി ടോട്ടൽ ഒരിഞ്ച് മാത്രം ഉപയോഗിച്ച് മടക്കി തയ്ച്ചെടുക്കാം കൂടുതൽ വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല ഇതിപ്പോൾ ഫിനിഷിംഗ് ആയ ബെഡ്ഷീറ്റാണ് കൂട്ടത്തിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടപ്പുറമുള്ള ബെല്ലൈക്കണിൽ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ ഞാൻ നെക്സ്റ്റ് ടൈം ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് ടു ഓൾ ടു വാച്ച് മൈ വീഡിയോ താങ്ക്സ്